സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദിനേശൻ ചാലപ്പുറം സംവിധാനം ചെയ്ത തിരിച്ചറിവിന്റെ കാലം എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാവുന്നു. കൈരളി കലാവേദിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്യാമറയും എഡിറ്റിംഗും കൈകാര്യം ചെയ്തിരിക്കുന്നത് ജിബിനാണ്. യദുകൃഷ്ണ ഗ്രാഫിക്സ് നിർവഹിച്ചിരിക്കുന്നു. വിനു വി കെ ആണ് ചിത്രത്തിന്റെ രചന. രാജേഷ്, വിപിന്, ഇതല്ലോ നമ്മളെ കേളോത്ത ബാവോടല്ലേ ഓറന്റെ കയ്യിൽ നിന്ന് അവരെ മോളെ കുട്ടിക്ക് സുഖിലാഞ്ചി ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഓറന്യ കൊണ്ടുപോവുകയും ചെയ്ത് ഇവരൊക്കെ ഇങ്ങനെ ചെയ്ത് എന്താ ചെയ്യാ? ഇത് ഏടെ ചെന്ന് അവസാനിക്കൂ. ഞാനൊന്ന് ഹെൽത്തിന് വിളിക്കട്ടെ. അല്ല, നമ്മൾ ആറാം നമ്പർ കിറ്റപ്പാ കൊടുക്കുന്നത്. ഇന്ന് നാല്, മറ്റന്നാൾ ആറ്, ഒരു ഉച്ചയാകുമ്പോൾ ഓട്. എന്നാ തിരക്ക് കുറയും. ടീച്ചറോ? ഇപ്പൊ എല്ലാരും പഴയലേക്ക് എന്നാ വന്നില്ലേ? പിന്നെ ചക്കക്കുരു കർമ്മൂസ് തന്നെയാണോ നല്ലേ? മത്സ്യല്ല, മായല്ലേ? അല്ല, ഇന്ന് കർമ്മൂസാണാ? ഇന്നലെയും കർമ്മൂസാ. രാജ എന്നെ കാണുന്നില്ലല്ലോ. വിപിനടക്കെല്ലാം വരാറുണ്ട്. എന്തിനാ ടീച്ചറെ പുറത്തിറങ്ങുന്നത്? വെറുതെ പോലീസിന്റെ അടികൊണ്ട് വരണം. അത് ശരിയാ, വീട്ടിലിരിക്കുന്ന നല്ല. അല്ല, നിങ്ങൾ മാഷ കണ്ടില്ലേ? മാഷ കണ്ടില്ലേ? ഫോൺ ചെയ്തു. നിങ്ങൾ ഇരിക്കേ, ഞാൻ വരും. അല്ല, ഈ കൊറോണ വന്നാ മാറും? മാറും, പക്ഷേ പ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർക്ക് വന്നാൽ മാറും. വലിയ പ്രയാസം. പ്രായമുള്ളവർക്കും കുട്ടികൾക്കും വന്നാലും കഷ്ടപ്പാട്. അമേരിക്കയെന്നും ഇറ്റലിയെന്നും സ്പെയിനെന്നല്ലോ എത്ര ആൾക്കാരാ മരിച്ചു വീഴുന്നത്. അമേരിക്കനെ പറ്റി എന്തല്ലേനു? ലോക പോലീസ് എന്നു, ലോകത്തിലെ നമ്പർ വണ്ണു. പവനായി ശഹമായി എന്ന് പറഞ്ഞ പോലെ ആയി. അക്കാര്യത്തിൽ കേരളം തന്നെയാ പിടിച്ചിരുന്നല്ലേ. കൊറോണന ലാഘവത്തോടെ കണ്ട രാജ്യങ്ങളെല്ലാം അടിപതറിക്കും. ചികിത്സിക്കാനുള്ള സൗകര്യവും ഏറ്റവും പ്രധാനം. ഡോക്ടർ, വെന്റിലേറ്റർ, നേഴ്സ് ഇതെല്ലാം ഉണ്ടെങ്കിലാ ഇതിനെ പിടിച്ചു കിട്ടാൻ സാധിക്കും. അതില്ലാത്തടുത്ത ആൾക്കാർ ഇങ്ങനെ മരിച്ചു വീഴുന്നു. കൊറോണ വന്നിട്ടില്ലല്ലോ, സമയം വേണ്ടടോ. ഇവിടെ അതിഞ്ഞ് പറഞ്ഞ തെറ്റാ. 1937 അമേരിക്കയിൽ ബ്രോങ്കൈറ്റിസ് ബാധിച്ച് ചത്ത പക്ഷിയില ഇതിന്റെ രോഗാണോ ആദ്യം കണ്ടുപിടിച്ചത് അവരെ കൊണ്ട്. പിന്നെ വവ്വാലി, പട്ടി, പൂച്ച എന്നിവയിലെല്ലാം ഇതിന്റെ രോഗാണുണ്ട് എന്നാ കേൾക്കുന്നു. അപ്പോ 1937 പോയിട്ട് 19 കൊല്ലായിട്ട് ഇനി മരുന്ന് കണ്ടുപിടിച്ചില്ല. എത്ര എത്ര രാജ്യങ്ങളാ കോടിക്കണക്കിന് മുസ്ലിം ഓരോ കാര്യത്തിന് ചെലവാക്കുന്നത്. ഈ ആരോഗ്യ രംഗത്തിന്റെ ഒരു പൈസ ചെലവാക്കി ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുന്നു. അല്ല, ഇതെല്ലാം ചൈനയുടെ കളിയാന്നാ തോന്നുന്നത്. ആദ്യത്തെ ഇത് ആദ്യം വന്ന് ഇതെല്ലാം ചൈനയിലെ ദേവന്ന് പൊട്ടിയെന്നാ ട്രംപ് പറഞ്ഞു. അമേരിക്കയിലെ വാൾസ്ട്രീറ്റ് മാധ്യമം പറഞ്ഞത് ഒരു ചെമ്മീൻ കച്ചവടക്കാരിയാണ് ഈ രോഗലക്ഷണങ്ങളോടെ ആദ്യം ഹോസ്പിറ്റലിൽ സമീപിച്ചതെന്ന. പിന്നെ ഇനി പറഞ്ഞത് വളരെ ശരിയാ. ഓരോ രാജ്യവും എത്ര കോടി ഉറുപ്പിയ യുദ്ധ സാമഗ്രി വാങ്ങാൻ ചെലവഴിക്കുന്നത്. ഇപ്പൊ ഇന്ത്യ തന്നെ അമേരിക്കയായിട്ട് എത്ര കോടി ഉറുപ്പിയന്റെ കരാർ ഒപ്പിട്ടെ. നിങ്ങൾ ചേരികളെ പറ്റി കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ കുറവാ.
ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഏഷ്യയിലെ ഏറ്റവും വലിയ ചെറിയ ധാരാവി, കുടുസു മുറിയിൽ താമസിക്കുന്ന ആൾക്കാർ, വൃത്തിഹീനമായ മുറികളിൽ ഇവരെയൊക്കെ ഫ്ലാറ്റ് എടുത്ത് മാറ്റി താമസിച്ചാലേ കുറെ ആൾക്കാരെ രക്ഷപ്പെടുവായിരുന്നു. ധാരാവിയിലും കൊറോണ പടർന്നിട്ടില്ലേ? അതാ പേടി, ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. ലക്ഷണങ്ങൾ ഇല്ലാന്ന് വിചാരിച്ച് പോണ്ട സ്ഥലത്തെല്ലാം പോവുകയും ചെയ്യും, അതോടെ തീരും. അല്ല മാഷെ, ഈ പ്രവാസികൾ ഇല്ലെങ്കിൽ പോരുമോ? ലക്ഷക്കണക്കിന് ആളുണ്ടാവില്ലേ? അപ്പൊ നമ്മളെല്ലാം ശരിക്കും കുടുങ്ങിപ്പോവില്ലേ? ഏ, അങ്ങനെ പറയരുത്. പ്രവാസികൾ നമ്മുടെ നാടിന്റെ സ്വത്താ. കേരളത്തിന് ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മളെ താങ്ങി നിർത്തുന്നത് പ്രവാസികളാ. അവരവിടുന്ന് കഷ്ടപ്പെടുന്ന ഈ സമയത്തും അവർ നമ്മളെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒന്നും വരില്ല, കഷ്ടപ്പെടുന്ന വളരെ ചുരുക്ക ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത്. സജീവ, നിന്നെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതുകൊണ്ടാ ഈ പോലീസ് ഓടിക്കുന്നത്. ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങി സർക്കാർ നിർദ്ദേശം പാലിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, സ്ത്രീകളും കുട്ടികളുമുള്ള വീട്ടിൽ വല്ല സഹായവും ചെയ്യണമെങ്കിൽ RRTA സമീപിച്ചിട്ട് അതിന്റെ പണിയെടുക്കുക. അല്ല, മാസ്ക് ഇടാണ്ടാ ഇനി വരുന്നേ. ഒരു മാസ്ക് ഞാൻ വെച്ചിട്ടുണ്ട്, വാ ഞാൻ തരാം. എടോ ബീന, ഒരു മാസ്ക് എടുത്തോ. സജീവ, ഇനി അനാവശ്യമായി വീടിന്ന് ഇറങ്ങാണ്ടിരിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സന്നദ്ധ സംഘടനകൾ അറിയിക്കുക. അവരെന്താ വേണ്ടത് സഹായം ചെയ്ത്. ഇല്ല മാഷെ, ഞാൻ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങൂല. ഞാൻ ഇനി വീട്ടിൽ തന്നെ ഇരിക്കാൻ പോകാം. ഞാൻ പോട്ടെ മാഷെ. പച്ചക്കറി വിത്ത് വിടുന്ന കൊടുക്കുന്നത്? നമ്മള് പണ്ടത്തെ പോലെ കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന സർക്കാർ പറയുന്നത്. ഒരു തുണ്ട് ഭൂമി പോലും തരിശായിട്ട് ഇടുവാൻ പാടില്ല. ഭൂമി ഇല്ലാത്തവര് വീടിന്റെ ടെറസിലെങ്കിലും കൃഷികൾ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് നല്ല പച്ചക്കറി കഴിക്കാം, നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാം. നിങ്ങൾ പറഞ്ഞ ശരിയാ മാഷേ. നമ്മൾ എല്ലാവരും പൈസേൻ്റെ വയ്യ ഓടിയിട്ട് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കാനുള്ള മറന്നുപോയി. എല്ലാവരും മടിയം മാറുമായി. നമുക്ക് വിഷയില്ലാത്ത പച്ചക്കറി അയക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ എന്താ ടൗണിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന എല്ലാം എന്താ എല്ലാം വിഷം ചേർത്ത സാധനങ്ങളല്ലേ? ഞാൻ വിത്ത് എടുത്തിട്ട് വരാം. നമുക്ക് എല്ലാവർക്കും ഇനി കൃഷിയിലേക്ക് ഇറങ്ങി. ഇതൊരു തിരിച്ചറിവിന്റെ കാലമാണ്. പലതും പഠിക്കാൻ പ്രകൃതി ഒരുക്കിയ കാലം. ഇതിൽ നിന്നും മനുഷ്യന് ഒരുപാട് പഠിക്കാനുണ്ട്. അതിനിയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ സർവ്വതും നശിക്കാൻ ഒരു പ്രളയത്തെ കാത്തിരിക്കേണ്ടി വരില്ല. അതുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ മഹാമാരിയെ നേരിടാം.